ഇതെൻ്റെ പാണ്ഡോര ബ്ലോമസിലേക്ക് ഗപ്പീസ് കിടക്കുന്ന ഒരു ടാങ്കാണ്. ഈ ഒരു ടാങ്കിലെ ഗപ്പീസിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളും ഞാനിപ്പോൾ ഒരു ഒന്നര രണ്ട് മാസമായിട്ട് ശ്രദ്ധിക്കലേ ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് 9-10 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞാനതിലൊരു ബ്രീഡാവാറായ ഗപ്പിയെ ഞാൻ എൻ്റെ ഒരു ബ്രീഡിംഗ് കേജിലിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഇതുവരെ എനിക്ക് കിട്ടാത്ത അത്രയും കുഞ്ഞുങ്ങളെ ഈ ഒരു ബ്രീഡിങ്ങിൽ കിട്ടി. അപ്പോൾ എല്ലാ ഗപ്പി ഭ്രാന്തന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ഡബ്ബിലാണ് എൻ്റെ പാണ്ഡോര ബ്ലൂ മൊസൈക്ക് ഗപ്പീസൊക്കെ കിടക്കുന്നുള്ളത്. സത്യം പറഞ്ഞാൽ 1.5-2 മാസമായി ഞാൻ ഈ ഒരു ടാങ്കിലെ ഗപ്പി പ്രൈസിനൊക്കെ പിടിച്ചെടുത്തിട്ട് ഞാൻ ഈ ഒരു ടാങ്കിലെ അടിയിലെ വേസ്റ്റൊക്കെ വലിച്ചു കളഞ്ഞിട്ട് പുതിയ വെള്ളം ആഡ് ചെയ്യുന്നതല്ലാതെ ഞാനിതിനെ ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കൽ കുറവാണ്. ഞാനിപ്പോൾ ഒരിക്കൽ തീറ്റ കൊടുക്കുമ്പോൾ ഇതിലൊരു നല്ല ബ്രീഡാവാറായ ഒരു ഗപ്പിയെ കണ്ടു. ഞാനതിനെ പിടിച്ചിട്ട് ബ്രീഡിങ് കേജിലേക്ക് ഇടുന്നൊരു വീഡിയോ ആണിത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതുവരെ കിട്ടാത്ത അത്രയും റിസൾട്ട് ഒക്കെ ഈ ഒരു ബ്രീഡിങ് കേജിലിട്ടപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും ഇത് ഫുള്ള്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. അപ്പോൾ ഈ ഒരു ടാങ്കിൽ നിന്ന് നല്ല വയറുള്ള ബ്രീഡാവാറായ ഒരു ഗപ്പിനെ ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയ രീതിയിൽ വയറുള്ള എന്നാലും ബ്രീഡാവാറായ ഒരു ഗപ്പിനെ കൂടി ഞാൻ ഈ ഒരു ടാങ്കിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു ടാങ്കിൽ തന്നെ ബ്രീഡായ ഗപ്പി ഫ്രൈസിനൊക്കെ ഞാൻ പിടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഗപ്പി ടാങ്കിൽ നിന്ന് അത്ര ഫ്രൈസ് കിട്ടുന്നൊരു ഐഡിയ ഇല്ല. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കറക്റ്റ് കൗണ്ടും കാര്യങ്ങളൊക്കെ എണ്ണിക്കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാം. അതുപോലെ ഈ ഒരു ബ്രീഡിങ് കേജിലേക്ക് ഇടാനായിട്ട് ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അക്യൂറത്തിലാണ് ഞാൻ ബ്രീഡാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ അതിൽ ഒരു ബദാമിൻ്റെ ഇലയും 2-3 മാവിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേരറിയാത്ത ഏതോ ഒരു പ്ലാന്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രീഡിങ് കേജ് ആയിട്ട് എടുത്തിട്ടുള്ളത് മിഠായി കുപ്പിയാണ്. ചിലവ് കുറഞ്ഞൊരു ബ്രീഡിങ് കേജ്. അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് വായുഭാഗത്തൊരു നെറ്റ് വെച്ച് സെറ്റാക്കിയാൽ നമ്മുടെ ബ്രീഡിങ് കേജ് ഓക്കെ. അപ്പോൾ ഈ ഒരു ബ്രീഡിങ് കേജിൽ നമുക്ക് മാക്സിമം ഒരു കപ്പിനിട്ടിട്ട് ബ്രീഡ് ചെയ്തെടുക്കാം. അധികൂട്ടാൽ ഒരു ബ്രീഡിങ്ങിന് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഗപ്പി ചാടിപ്പോവാണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പ്ലാന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത്. ഈ ഒരു ബ്രീഡിങ് കേജിലേക്കുള്ള വെള്ളം 2-3 ദിവസമായി പിടിച്ചു വെച്ചിട്ടുള്ളതാണ്. അതേപോലെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബദാമിൻ്റെ ലീഫും 2-3 മാവില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇന്നിട്ട് കൊടുത്തതാണ്. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇറങ്ങണത്ര. അപ്പോൾ ഇതാണ് നമ്മുടെ ഗപ്പി, നല്ല ഗുമ്മായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രണ്ട് ഗപ്പീസിനെയും പിടിച്ചിട്ട് ബ്രീഡിങ് കേജിലേക്ക് മാറ്റുന്നുണ്ട്. ബ്രീഡിങ് കേജിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മാക്സിമം പെല്ലറ്റ് ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് ലൈഫ് ഫീഡ് മാത്രം കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ബ്രീഡായി കിട്ടും. ലൈഫ് ഫീഡ് കൊടുക്കുമ്പോൾ എന്തായിട്ടും അത് അടിയിൽ നെറ്റായതുകൊണ്ട് എല്ലാം താഴേക്ക് പോകും. അപ്പോൾ അത് എന്തെങ്കിലും സ്രിഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കളക്ട് ചെയ്തിട്ട് വീണ്ടും മെല്ലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ബ്രീഡാവാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മൊയിൻ അടിയിൽ കിടന്നിട്ട് ഡെഡായിട്ട് വെള്ളം മോശമാവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഫോക്സ് ടെയിൽ പ്ലാന്റ് ഇട്ട് കൊടുത്തത് കാരണം നമ്മൾ മൊയിൻ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നെറ്റിൽ കൂടി അടിയിലേക്ക് പോകില്ല. ഈ ഒരു ഫോക്സ് ടെയിലൊക്കെ ഒന്ന് കളിച്ചിട്ടേ മൊയിനെ മെല്ലെ മെല്ലെ അടിയിലേക്ക് പോകും. ബ്രീഡായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഗപ്പി ഫ്രൈസ് നെറ്റിൻ്റെ അടിയിലേക്ക് പോകാണ്ട് ഈ ഒരു ബ്രീഡിങ് കേജിൽ തന്നെ നിൽക്കുന്നൊരു സീനും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോക്സ് ടെയിൽ ഉണ്ടായതുകൊണ്ട് അതും ഒരു ഉപകാരമായിരിക്കും. അങ്ങനെ ഒന്നാമത്തെ ദിവസം മൊയിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഗപ്പി നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ നമ്മുടെ വയറ് നല്ല രീതിയിൽ ബൾജായിട്ടുള്ള ഗപ്പിക്ക് ഫുള്ള് സ്ട്രെസ്സാണ്. അത് മൊയിനെ അങ്ങനെ കഴിക്കുന്നില്ല. ചിലപ്പോൾ ഡാർക്ക് പാത്രത്തിൽ കടന്നിട്ട് ഇതേപോലെ ചെറിയൊരു ലൈറ്റൊക്കെ ഉള്ള പാത്രത്തിലേക്ക് വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട്. ഞാൻ ആ ഒരു സ്ട്രെസ്സായ ഗപ്പിനെ കുറച്ച് മണിക്കൂറത്തേക്ക് ആ ഒരു ടാങ്കിലേക്ക് ഇളക്കി വിട്ടിട്ടുണ്ട്. കാരണം കുറേ മൊയിനും കാര്യങ്ങളൊക്കെ ടാങ്കിലെ അടിയിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കഴിക്കും. അങ്ങനെ മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട്. നമ്മുടെ വയറുള്ള ഗപ്പി, രണ്ടാമത്തെ ഗപ്പി ബ്രീഡായിട്ടില്ല. നമ്മുടെ ഒന്നാമത്തെ ഗപ്പി ബ്രീഡായിട്ടുണ്ട്. അതിൻ്റെ വയറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആകെ 8 കുട്ടികൾ മാത്രമേ ഞാൻ കൗണ്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളൂ. വളരെ കുറവാണ്. നമ്മുടെ പഴയ ടാങ്കിൽ കിട്ടുന്ന അതേ അളവിൽ കുട്ടികൾ മാത്രമേ നമുക്ക് ഈ ഒരു ബ്രീഡിങ് കേജ് വെച്ചിട്ടും കിട്ടിയിട്ടുള്ളൂ. ചിലപ്പോൾ ഈ ഒരു ഗപ്പിൻ്റെ ഫസ്റ്റ് ബ്രീഡായിരിക്കും.
അങ്ങനെ ബ്രീഡായിട്ട് ഞാൻ ആ ഒരു ഗപ്പിനെ രണ്ടാമത്തെ ദിവസമാണ് പിടിച്ചു മാറ്റിയത്. പെട്ടെന്ന് പിടിച്ചു മാറ്റിയിട്ട് എന്തെങ്കിലും പ്രശ്നം പറ്റണ്ടെന്ന് ചോദിച്ചിട്ട് രണ്ടാമത്തെ ദിവസമാണ് നല്ല രീതിയിൽ ലൈഫ് ഫീഡൊക്കെ കൊടുത്തിട്ട് രണ്ടാമത്തെ ദിവസമാണ് പിടിച്ചിട്ട് നമ്മുടെ പായ ടാങ്കിലേക്ക് മാറ്റിയത്. അങ്ങനെ നാലാമത്തെ ദിവസം നമ്മുടെ വയറുള്ള ഗപ്പി, നമ്മുടെ രണ്ടാമൻ, അത് ബ്രീഡായിട്ടുണ്ട്. നല്ല രീതിയിൽ വയറുണ്ടായ ഗപ്പി ഇപ്പോൾ സ്ലിം ബ്യൂട്ടി ആയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി നല്ല ടയേർഡായിരിക്കും, അപ്പോൾ അതിന് നല്ല രീതിയിൽ ലൈഫ് ഫീഡൊക്കെ കൊടുത്തിട്ടൊന്ന് ഉഷാറാക്കി എടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 50-ൽ അധികം കുഞ്ഞുങ്ങളെ ഈ ഒരു ഗപ്പി പ്രസവിച്ചിട്ടുണ്ട്. കറക്റ്റ് കൗണ്ട് ഞാൻ എണ്ണിയിട്ടില്ലെങ്കിലും അത്യാവശ്യം എണ്ണിയപ്പോൾ 50-ന് മുകളിലായിട്ട് കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രീഡിംഗ് കേജ്, പൊളിയാണ്, സിമ്പിളാണ്, പവർഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഗപ്പി ഫ്രൈസിനെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഒന്നാമത്തെ ഗപ്പിയെ ചെയ്തതുപോലെ ബ്രീഡായിട്ട് രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ പയ ടാങ്കിലേക്ക് മാറ്റുന്നത്. നല്ല രീതിയിൽ ലൈഫ് ഫീഡൊക്കെ കൊടുത്തിട്ട് നോക്കിയിട്ട് പയ ടാങ്കിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ പയ ടാങ്കൊക്കെ മഴയായതുകൊണ്ട് പൊത്തി വെച്ചിട്ടില്ലത്. അപ്പോൾ ടെമ്പറേച്ചർ സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഗപ്പിനെ അതേപോലെ വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ചൻ പാണ്ടോറോ ബ്ലൂമസൈക്കൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. കാണാൻ ഭയങ്കര ഭംഗിയാണ്. പാണ്ടോറോ ബ്ലൂമസൈക്ക് ടോപ്പ് വ്യൂവിനെക്കാട്ടിലും അക്കേരത്തിലിട്ട പ്രത്യേക ഭംഗിയാണ്. അതുപോലെ നമ്മുടെ ടാങ്കിലേക്ക് ഞാൻ കുറച്ച് പ്ലാന്റ്സ് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പം മഴയായതുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന പ്ലാന്റ്സ് ഇട്ടാൽ ചിലപ്പം ഫിഷിനെ ഒരു ബുദ്ധിമുട്ട്, തണുപ്പ് കൊണ്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടിയിൽ കിടക്കുന്ന പ്ലാന്റ്സൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് ഒന്നോ രണ്ടോ മാത്രമേ വെക്കുന്നുള്ളൂ. അതുപോലെ നമ്മുടെ ഗപ്പി കുഞ്ഞന്മാർ കുറേ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ മാക്സിമം ലൈഫ് ഫീഡ് മുയിനെ കൊടുത്തിട്ട് വലുതാക്കി എടുക്കണം. അപ്പോൾ പെട്ടെന്ന് വലുതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റൊക്കെ കറക്റ്റ് 1 മാസം കഴിയുമ്പോൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും, വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമുക്ക് എത്ര കൗണ്ട് കിട്ടി, എത്ര ബാക്കിയായി, കറക്റ്റ് റിസൾട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു ടാങ്ക് എത്ര ദിവസം കഴിഞ്ഞപ്പോൾ ക്ലീനാക്കി, എന്തൊക്കെ ഫുഡ് കൊടുത്തു, ഈ എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ കെയറിങ് എല്ലാം ഞാൻ അടുത്ത മാസം കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ അതുപോലെ നമ്മുടെ രണ്ടാമത്തെ ഗപ്പി എത്ര കുട്ടികളെ പ്രസവിച്ചു എന്ന കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് എഴുതുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്കത് നോക്കാം ശരിയാണോ അല്ലയോ എന്ന്. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എന്തായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം എൻ്റെ ചാനലിന് 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്, 2000-ത്തോളം ആയിട്ടുണ്ട്. നമ്മുടെ വാച്ച് അവർ എന്ന ആ ഒരു വലിയ പാലമുണ്ട്, അത് ഒന്ന് കടന്ന് കിട്ടണം. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്നുകൂടി മുഴുവനായിട്ട് കണ്ടിട്ട് സഹായിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് അവിടെയെങ്കിലും വെച്ചാൽ മതി, ഇതുകൊണ്ട് ഓർച്ചിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമ്മുടെ വാച്ച് അവർ ഒന്ന് സെറ്റാക്കി തരാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.